നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും. നമ്മുടെ പ്ലസ് വൺകാരുടെ മോഡൽ എക്സാം മാത്സ് കഴിഞ്ഞു. സൂപ്പറായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ തോന്നൽ. കാരണം നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, എക്സാമിന് വരുമെന്ന് പറഞ്ഞിരുന്ന ടോപ്പിക്സുകൾ മാത്രവും ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ സന്തോഷത്തോടെ എഴുതാൻ പറ്റിയെന്നാണ് തോന്നുന്നത് അല്ലേ? ശരിയല്ലേ? മറ്റുള്ള സബ്ജക്റ്റിനേക്കാളൊക്കെ മാത്സാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ. എനിക്ക് തോന്നുന്നു ഇനിയും കഴിയുന്ന എക്സാമോടെ കമ്പയർ ചെയ്താലും മാത്സ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഓക്കെ, നല്ല രീതിക്കുള്ള ക്വസ്റ്റ്യൻസുകൾ. ഇനി നമ്മുടെ ഫൈനൽ എക്സാം ഇതിൻ്റെ അപ്പുറത്ത് തകർക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ എളുപ്പമൊന്നും ഒത്തിരി ഒന്നും നമുക്ക് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, എളുപ്പമൊന്ന് പറഞ്ഞേക്കാം ക്വസ്റ്റ്യൻസുകളൊക്കെ. ഫസ്റ്റ് നോക്കിക്കേ, ഇഫ് എ സെറ്റ് ഹാസ് ടു എലമെൻറ്റ്സ് ദെൻ എന്താണ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ. എന്ത് എളുപ്പമാണ് അല്ലേ? നമ്പർ ഓഫ് സബ്സെറ്റ്സിൻ്റെ ഫോർമുല 2 raised to n എന്നാണ്. ഇവിടെ 2 ആണ് നമ്മുടെ സെറ്റിനുള്ളിൽ, ദാറ്റ് ഈസ് 2 raised to 2 ആൻസർ ആണ് 4. നെക്സ്റ്റ് റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് 1 2, റൈറ്റ് ദ ഇൻ്റർവൽ 6 12 ഇൻ സെറ്റ് ബിൽഡർ ഫോം. എന്ത് രസകരമായിട്ടുള്ളത്. നെക്സ്റ്റ് 5/4 റേഡിയനെ ഡിഗ്രിയിലോട്ട് മാറ്റുക, 45 degree. ചുമ്മാ അതൊരു മാർക്ക് കിട്ടുക അല്ലയോ. സൈൻ എക്സ് ഈക്വൽ 3/5 ആൻഡ് എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് കോസ് എക്സ് ആൻഡ് ടാൻ എക്സ്. എല്ലാവർക്കും അറിയാം സൈൻ എക്സിനെ തന്നിട്ട് ടാൻ എക്സിനെയും കോസ് എക്സിനെയും കണ്ടുപിടിക്കുക. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈനെ കണ്ടുപിടിച്ച് അങ്ങ് എഴുതിയാൽ മതി, കോസും ടാനും ഒക്കെ കിട്ടും. നെക്സ്റ്റ് റൈറ്റ് ഫസ്റ്റ് 4 terms ഓഫ് ദ സീക്വൻസ് ഹൂസ് എൻഡ് ടൈം എ നീക്കി ടു 5n+1. അപ്പോൾ എന്നിന് 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, 4 കൊടുക്കുക, നിർത്തുക, മാർക്ക് കിട്ടുക. ഓക്കെ, ആ നെക്സ്റ്റ് എന്താണ് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ഓഫ് ദ എബോ സീക്വൻസ്. ഇതിൻ്റെ എൻ ടേംസിൻ്റെ സം കണ്ടുപിടിക്കുക. ഇതൊരു അരത്തമെറ്റിക് സീക്വൻസ് ആണ്, അതുകൊണ്ട് സമ്മിനെ കണ്ടുപിടിക്കാൻ പല ഫോർമുലയുണ്ട്. n/2 2a + n - 1 ഒക്കെ അങ്ങ് അപ്ലൈ ചെയ്തേക്കണം. ഓക്കെ, നെക്സ്റ്റ് സാധാരണ പോലെ എന്താണ് സ്ലോപ്പിനെ കണ്ടുപിടിക്കാനാണ്, 2 points ഉണ്ട്. നെക്സ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. കൊളീനിയർ, എക്സിനെ കണ്ടുപിടിക്കുക. കൊളീനിയർ നമ്മളെന്താണ് സ്ലോപ്പ് ഓഫ് എ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി. സ്ലോപ്പുകളെ കണ്ടുപിടിച്ച് വേണം ചെയ്യാൻ. വളരെ രസകരമായിട്ടുള്ള, മീൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, സന്തോഷമുണ്ട്. കാരണം കുട്ടികൾക്ക് മാത്സ് ഒരു ബുദ്ധിമുട്ടില്ലാതെ എഴുതി തീർന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫൈൻഡ് ദി ഇക്വേഷൻ സർക്കിൾ വിത്ത് റേഡിയസ് 5 ആൻഡ് ഹൂസ് സെൻറ്റർ ലൈസ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് എത്രയാണ് 2 3. അത് മാത്രം ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതൊരു ഫിഗറൊക്കെ വരച്ച് സെൻറ്റർ എക്സ് ആക്സിസിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് കോർഡിനേറ്റ്സ് പ്ലെയിൻ ഡിവൈഡ്സ് ഇൻ ടു 8, അറിയാമല്ലോ അത് പ്ലെയിൻസ് ഡിവൈഡ് ചെയ്യുന്ന എത്രയാണ്, ഒക്ടൻസുകൾ 8 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ്, ഡയറക്റ്റ് ക്വസ്റ്റൻ. ലിമിറ്റുകളൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. റൂട്ട് 7 ഈസ് ഇറാഷണൽ, കോൺട്രഡിക്ഷൻ മെതേഡിൽ കൂടെ ചോദിച്ചിട്ടുണ്ട്. 3 marks അല്ല നെഗേഷൻ എഴുതാനാണ്, റാഷൻ റൂട്ട് 7 ഈസ് റാഷൻ എന്നുള്ള നെഗേഷൻ എഴുതാനാണ്. 1 mark കിട്ടി. ഓക്കെ, നമ്മൾ മറ്റേ പറഞ്ഞ പോലെ കോൺട്രാ പോസിറ്റീവ് ആണ് കേട്ടല്ലോ, അതും കിട്ടി 2 marks. അപ്പോൾ ടോട്ടലി 3 marks കിട്ടിയിട്ടുണ്ട് കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സിന് വേണ്ടി. ഡയറക്റ്റ് നമ്മളെപ്പോഴും പറയാറുള്ളത് എൻ ഈസ് ഈവൻ ദെൻ എൻ സ്ക്വയർ ഈസ് ഈവൻ. നെക്സ്റ്റ് ഇഫ് എ ആൻഡ് ബി ആർ 2 sets such that എ സബ്സെറ്റ് ഓഫ് ബി ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് എ യൂണിയൻ ബി. ബി തന്നെയാണ് കേട്ടോ, എ ബിയുടെ സബ്സെറ്റ് ആണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ എ യൂണിയൻ ബി ബിയും എ ഇൻ്റർസെക്ഷൻ ബി ചോദിച്ചു കഴിഞ്ഞാൽ എയും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡയറക്റ്റ് 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 വെരിഫൈ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. നമ്മുടെ ഡി മോർഗൻസിലോ നമ്മൾ പറഞ്ഞു നിർത്തിയതല്ലോ കഴിഞ്ഞ ദിവസം. ഓക്കെ, നെക്സ്റ്റ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ചോദിക്കുന്നത്. വൈ ഈക്വൽ ടു 3x എന്ന് പറയുന്ന ഒരു റിലേഷനാണ് തന്നേക്കുന്നത്. 1 to 14 വരെയാണ്. അപ്പോൾ എക്സിന് ഓരോ നമ്പറിനെ കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എവിടെ വരെ നോക്കിക്കുക, 1 കൊടുക്കുമ്പോൾ 3 കിട്ടും, 2 കൊടുക്കുമ്പോൾ 6 കിട്ടും കേട്ടോ. 10th ക്വസ്റ്റൻ ആണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, വൈ ഈസ് ഈക്വൽ ടു 3x. ഓക്കെ, അവിടെ എക്സിന് ഇങ്ങനെ 1 2 3 4 up to 14 വരെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എ എന്നുള്ള സെറ്റ് നിങ്ങൾ 1 കൊടുക്കുമ്പോൾ 3 കിട്ടും, 2 കൊടുക്കുമ്പോൾ 6 കിട്ടും, 3 കൊടുക്കുമ്പോൾ 9 കിട്ടും, 4 കൊടുക്കുമ്പോൾ 12 കിട്ടും, 5 കൊടുത്ത് തുടങ്ങല്ല. കാരണം 5 കൊടുത്തു കഴിഞ്ഞാൽ 15, അത് സെറ്റിനുള്ളില്ല. ഇവിടെ സെറ്റിനുള്ളിൽ 14 വരെയുള്ളൂ കേട്ടോ. എ എന്നുള്ള സെറ്റ് 14 വരെയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ 4 വരെ കൊടുത്ത് നിർത്തിയേക്കണം. നെക്സ്റ്റ് എ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ബൈ എഫ് ഒ വിത്ത് 2x - 5, ഫൈൻഡ് ദ വാല്യൂ എഫ് ഒ 0 2 × 0 - 5, ആൻസർ ഈസ് -5. നെക്സ്റ്റ് കൺസിഡർ ദ ഇക്വേഷൻ നോക്കി, 1 + 3 + 3² എക്സെട്ര. ഇൻഡക്ഷൻ്റെ ക്വസ്റ്റൻ ആണ്. 3 raised to n - 1/2 എല്ലാവർക്കും കിട്ടി. അതിനും നമുക്ക് ഏകദേശം 4 marks കേട്ടോ, ഭയങ്കരം നല്ലതാണ്. നെക്സ്റ്റ് എന്താണ് 7 factorial by 5 factorial, ആൻസർ ഈസ് 42 കേട്ടോ. 7 factorial by 5 factorial എന്ന് പറയുമ്പോൾ 7 × 6, ഇത് നമ്മൾ കട്ട് ചെയ്താൽ 7 × 6 ആൻസർ എത്രയാണ്, 42 എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഹൗ മെനി 42, അത് ഡയറക്റ്റ് ആണ്. 17 × 17, ആൻസർ ഈസ് 1 ആണ്. നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എ പ്ലസ് ബി ഹോൾ റേസ് 4, 5 times ആണ് ഈ എക്സ്പാൻഡ് ചെയ്യാനുള്ളത്. ഓ, എന്തൊരു സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റിയില്ലയോ, നല്ല ക്വസ്റ്റ്യൻസുകളാണ്. സമയം കിട്ടിയോ എന്നുള്ളത് അല്ലയോ, എല്ലാം ചെയ്ത് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ സമയം പോവും.
നെക്സ്റ്റ് സം ഓഫ് ഫസ്റ്റ് ത്രീ ടേംസ് ഓഫ് ദി ജി പി ഇസ് 39/10 ആൻഡ് ദയർ പ്രോഡക്റ്റ് ഈസ് എന്താണ് 1 ആൻഡ് അതിൻ്റെ കോമൺ റേഷ്യോ എ ബൈ ആർ എ ആർ എന്നുള്ള ടേംസിൽ എടുത്തങ്ങ് ചെയ്താൽ മതി. നെക്സ്റ്റ് റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് വൈ ഈക്വൽ ടു 0. ഓക്കെ, എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ വൈ ഈക്വൽ എത്രയാണ്? 0. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് തന്നിട്ടുണ്ട്, സ്ലോപ്പിനെ കണ്ടുപിടിക്കുക, എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റിനെ കണ്ടുപിടിക്കുക, ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റിയാൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ 1 അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചോണ്ട് ചെയ്യാം. നെക്സ്റ്റ് ഡയറക്റ്റ് സിക്സ് എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 എന്ന് പറഞ്ഞ എലിപ്സിൻ്റെ കുറേ കാര്യങ്ങൾ, എക്സെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്ററൽ റെക്ട് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഫോ കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അവിടെ എ സ്ക്വയറും ബി സ്ക്വയറും ഉണ്ട്. അവിടുന്ന് എയും ബിയും കണ്ടുപിടിച്ചാൽ സിയുടെ കണ്ടുപിടിക്കാം, സിയെ കണ്ടുപിടിച്ചാൽ എല്ലാം ചെയ്യാം. നെക്സ്റ്റ് 17-ാമത്തെ കാർഡിൻ്റെ ക്വസ്റ്റൻ ആണ്, അത് സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ. അവിടെ ചോദിച്ചിരുന്ന പ്രോബിലിറ്റിയാണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. പിന്നെ 18-ാമത്തെ ക്വസ്റ്റൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിഗണോമെട്രിയിലെ ഏറ്റവും സൂപ്പർ പവർ ക്വസ്റ്റൻ ആണ്. ടാൻ ഓഫ് പൈ ബൈ പ്രോ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് ഈക്വൽ 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് ഫൈൻ ദ ജനറൽ സൊല്യൂഷൻ. അത് മാത്രം പിള്ളേർ എനിക്കൊന്നും ചെയ്ത് കാണത്തില്ലായിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് അതൊക്കെ നല്ല കിട്ടിനമായിട്ട് ചെയ്ത് കാണിക്കും കേട്ടോ. നെക്സ്റ്റ് വാല്യൂ ഓഫ് 5:4 ഈസ് 1. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, പോളാർ ഫോം, ഓ എല്ലാം കറക്റ്റ് കറക്റ്റ് അങ്ങോട്ട് അടുക്കി തന്നേക്കുക. 5 മാർക്കാണ്, 5 അല്ല 6 മാർക്കാണ്. അത്രയും എന്ത് രസം. നെക്സ്റ്റ് നമ്മുടെ 20-ാമത്തെ ക്വസ്റ്റൻ ലീനിയർ ഇൻഇക്വാളിറ്റീസ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഇക്വൽ ടു 8, 2x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഇക്വൽ ടു 8. ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയും ഇങ്ങനെയും വന്നിട്ട് ഇതുകൊണ്ട് ഇവിടെയാണ് അതിൻ്റെ ഗ്രാഫ് കേട്ടോ. ഇത്രയും ഇങ്ങനെ വന്നിട്ട് ഇതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ഫൈൻ ദ ഡെറിവേറ്റീവ് 5 സൈൻ എക്സ് മൈനസ് 6 കൊസൈക് എക്സ് പ്ലസ് 7. അത് ഡയറക്റ്റ് അങ്ങ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. 5 കോസ് എക്സ് മൈനസ് 6 കോസ് എക്സ് ആണ്, 6 കോസ് എക്സിൻ്റെ സൈൻ എക്സ് വരും, അപ്പോൾ പ്ലസ് 6 സൈൻ എക്സ് എന്ന് വരും കേട്ടോ. നെക്സ്റ്റ് 22-ാമത്തെ നമ്മൾ എപ്പോഴും പറയാറുള്ള ക്വസ്റ്റൻ തന്നെയാണ്, 0-10 അതിൻ്റെ മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് കഴിഞ്ഞെന്നുള്ളത് ഉറപ്പാണ്. ഇതിൻ്റെ കോൺഫിഡൻസും ഈ പവറും കളയാതെ മുന്നോട്ട് പോകണം. ഫൈനൽ എക്സാം ഇതിൻ്റെ അപ്പുറത്ത്, ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒന്നും വരാനില്ല, ഇതേപോലെ ഇങ്ങ് കിട്ടിയാൽ മതി അല്ലേ. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് കണ്ടോണം, അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. പിന്നെ പ്ലസ് ടുവിൽ ജോയിൻ ചെയ്യാൻ കുട്ടികളെല്ലാം ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് രജിസ്റ്റർ ചെയ്യാം, നിങ്ങളുടെ പ്ലസ് ടുവിനെ നല്ല ഏറ്റവും സിമ്പിളാക്കി വിടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ് കാണുന്നവരെ ഗുഡ് ബൈ.